ಸ್ಪರ್ಧೆ ನಡೆಯಲಿದೆ. ಜನರಲ್ ವಿಭಾಗದ ಕವನ ವಾಚನ ಸ್ಪರ್ಧೆ, ಸ್ಪರ್ಧಾರ್ಥಿಗಳು 640, 608, 583, 627, 595, 664, 651, 646, 657. ಕಥೆಯಲ್ಲೂ ಕವಿತೆಯಲ್ಲೂ ಹಾಗೂ ಪಾರಂಪರ್ಯ ಮೇಳೈಸಿದ ಅಖಂಡ ಕರ್ನಾಟಕದ ಅತ್ಯಂತ ದೊಡ್ಡ ಕರ್ನಾಟಕ ಸುನ್ನಿ ವಿದ್ಯಾರ್ಥಿ ಸಂಘಟನೆಯ ಪ್ರತಿಭೋತ್ಸವಕ್ಕೆ ಪ್ರಾರ್ಥನೆ ತುಂಬಿದ ಅಭಿವಾದ್ಯಗಳು. ಕೆಸಿಎಫ್ ದಮಾಮ್ ಝೋನ್ ಅಂಡ್ ಅಲ್ಕೋಬರ್ ಸೆಕ್ಟರ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಬಿಸ್ಮಿಲ್ಲಾಹಿ ವಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಅಶ್ರಫ್ ರಸೂಲಿಲ್ಲಾಹ್ ವಅಲಾ ಆಲಿಹಿಲ್ ಫಾಯಿಜಿನ ಬಿರಿಲ್ಲಾಹ್ ಅಮ್ಮಾ ಬಾದ್. ഏറ്റവും സ്നേഹവും ആദരനിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുന്നികളും ബിദഅികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ അതിപ്രസക്തമായ ഒരു വിഷയമാണ് മദ്ഹബ് എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയാദർശങ്ങൾ അവിടുത്തെ സ്വഹാബാ കിറാമുകൾക്ക് വളരെ വ്യക്തമായി ഓരോ സന്ദർഭത്തിലും ഓരോ സന്ദർഭം അനുസരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ സ്വഹാബികളും ഓരോ രൂപത്തിലൂടെ അതിനെ യഥാർത്ഥമായ അതേ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ ഓരോ വിഷയം ഓരോ ഭാഗത്തിൽ ഓരോ നിലക്കാകുമ്പോൾ അവിടെയാണ് മദ്ഹബിന് ആവശ്യം വരിക. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫിഈ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്ന് ഒരു ഖുർആനിൽ നിന്ന് ഗവേഷണം ചെയ്തുകൊണ്ട് ഇസ്തിംബാത് ചെയ്തുകൊണ്ട് ഒരു മസ്അലയെ പറയുന്നു. ആ മസ്അല അതും സഹീഹ് തന്നെയാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതേ ഖുർആനിന്റെ ആയത്തിലൂടെ തന്നെ അല്ലെങ്കിൽ വിശുദ്ധ ഹദീസിലൂടെ ഇസ്തിംബാത് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു മസ്അലയെ കണ്ടുപിടിക്കുന്നു. അതും ശരി തന്നെയാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ ഖുർആനിൽ നിന്ന് ഇസ്തിംബാത് ചെയ്തുകൊണ്ട് അദ്ദേഹം മസ്അല കണ്ടുപിടിക്കുന്നു. ഇതേപോലെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ ഓരോ നാലും ഏതൊരു മുസ്ലിമായ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടോ അവരെല്ലാവരും നാല് മദ്ഹബിൽ നിന്നുള്ള ഒരു മദ്ഹബ് അംഗീകരിക്കൽ നിർബന്ധമാണ്. ഈ നാല് മദ്ഹബിൽ നിന്ന് ഇവൻ ഒന്നിനും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ അവന്റെ കാര്യം ബേജാറാണ്. അവന് കൊറിപ്പുകൾ അമൽ ചെയ്യാൻ പറ്റൂല. ഒന്നിനേക്കാൾ ഷാഫി പ്രകാരം അമൽ ചെയ്യണം, അല്ലെങ്കിൽ ഹനാഫി പ്രകാരം അമൽ ചെയ്യണം, അല്ലെങ്കിൽ മാലിക മദ്ഹബ് അനുസരിച്ച്, അല്ലെങ്കിൽ അഹമ്മദ് റളിയല്ലാഹുവിന്റെ മദ്ഹബ് അമൽ ചെയ്യണം. ഇതല്ലാത്ത ഒരു മദ്ഹബും ഇവിടെയില്ല. ആയതുകൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയു റസൂല വഉലിൽ അംരി മിൻകും. ഇത് ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാം, വഹും അൽ മുജ്തഹിദൂന, അവർ മുജ്തഹിദീങ്ങളായ മദ്ഹബിന്റെ ഇമാമീങ്ങളാണ്. ആയതുകൊണ്ട് എന്തെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ചോദിക്കാം. വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളായ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ സ്പഷ്ടമായി വ്യക്തമായി നമ്മൾ മറുപടി പറയാൻ തയ്യാറാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അല്ല മുസ്ലിയാരെ, ഇതുവരെ നിങ്ങൾ മദ്ഹബിനെ കുറിച്ചിട്ട് എന്തോ ആയത്ത് ഓതി അതിന് എന്തോ രൂപത്തിൽ നിങ്ങൾ വിശദീകരിച്ചു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മദ്ഹബിനെ കുറിച്ച് നിങ്ങളിപ്പോ ഓതിയ ആയത്തിലൂടെ വ്യക്തമായ, വളരെ വ്യക്തമായ രൂപത്തിൽ ആ മദ്ഹബ് അനുവദനീയമാണ് എന്നതിന് ഖുർആനിലൂടെ തെളിയിക്കാൻ സാധിക്കുമോ? അതിന് വല്ല തെളിയുമുണ്ടോ? അതിനെ സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്താ സുഹൃത്ത്, ഇപ്പൊ തന്നെ ഒരു നിമിഷം കഴിഞ്ഞില്ല ആയത്ത് ഓതിട്ട്, എന്നാൽ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? എന്തൊരു പൊട്ടത്തരമാണ്! ഇതാണ് ഇവിടുത്തെ മുജാഹിദീങ്ങളുടെ പ്രശ്നം. എത്ര വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുത്താലും നിങ്ങൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പൊട്ടീസാക്കാൻ നോക്കിയാണ് പ്രിയമുള്ളവരെ. ഞാൻ വായിച്ചില്ലേ എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാം പ്രിയമുള്ളവരെ, പണ്ഡിതന്മാരാണ്. ഞാൻ പറയുന്നതല്ല, തഫ്സീറിങ്ങൾ മുഫസ്സിരിങ്ങളാണ് പറയുന്നത്, ഖുർആൻ വിശദീകരിക്കുന്ന മുഫസ്സിരിങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞില്ല പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൻ നിസായിന്റെ 83-83 ആയത്തിൽ എന്താണ് പറയുന്നത്? ഇദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലവ റദ്ദൂഹു ഇലർ റസൂലി വഇലൽ ഉലിൽ വഉലുൽ ഇം വഉലുൽ ഇം
وإلى أولي الأمر منهم لعلمه الذين يستنبطون منهم ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്തെങ്കിലും മസ്അലയിൽ പ്രയാസങ്ങൾ വന്നാൽ നിങ്ങൾ നബി തങ്ങളിലേക്ക് മടങ്ങണം അല്ലെങ്കിൽ വഇല ഉലിൽ അംറി മിൻഹും നിങ്ങൾ ഉലിൽ അംറിലേക്ക് മടങ്ങണം ആരാണ് ഉലിൽ അംറ് എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ റാസിയുടെ 10ാം വാല്യം 206ാമത്തെ പേജിൽ പറയുന്നു വലൗല അന്നൽ ഇസ്തിംബാത ഹുജ്ജത്ത് ലിമാ അമല മുകല്ലഫ ബിദാലിക فثبت ان الاستنباط حجه പ്രിയമുള്ളവരെ ഉലിൽ അംറി മിൻഹും എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഖുർആനിൽ നിന്നും അല്ലെങ്കിൽ ഹദീസിൽ നിന്നും ഇസ്തിംബാത് ചെയ്തുകൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ട് മസ്അല അവർ കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നതാണ് അതിന് അംഗീകരിക്കൽ അത്യാവശ്യമാണ് فثبت ان الاستنباط حجه ഇസ്തിംബാത് അത് ഹുജ്ജത്താണ് അത് ദീനിൽ തെളിവാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇന്നൽ ആമിയ യജബ് അലൈഹി തഖ്ലീദുൽ ഉലമായി في احطام الحوادث ورا بشبو കാര്യങ്ങളിലും ഒരു മസ്അല വന്നാൽ അത് എന്തു ചെയ്യണം എങ്ങനെ അനുസരിക്കണം നമ്മൾ തീരുമാനിക്കേണ്ടതല്ല ഇമാം റാസി പറയുന്നു ഇന്നൽ ആമിയ യജബ് അലൈഹി തഖ്ലീദുൽ ഉലമാ മുജ്തഹിദീങ്ങളെ പണ്ഡിതന്മാർ ഒന്നുകിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ അംഗീകരിക്കാൻ നിർബന്ധമാണ് ആരാ പറയുന്നത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീർ റാസിൽ വ്യക്തമായി പറയുകയാണ് മനസ്സിലായിട്ടില്ലേ പ്രിയമുള്ള കൂട്ടുകാരെ അല്ലാമസ്ലിയാരെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഞങ്ങൾ വേറെ ഒരു സദസ് ഒരുക്കി തരാം പക്ഷേ എന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകണം ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മദബ് അനുവദനീയമാണ് എന്നതിനെ കുറിച്ച് ഏതെങ്കിലും ഹദീദിലൂടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത് അനുവദനീയമാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ സാധിക്കുമോ ഇത്തരം വ്യക്തമായി ഖുർആനിലൂടെ തെളിച്ചു കഴിഞ്ഞു അദീസ് പ്രശ്നം ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ആ ഖുർആൻ മതി എന്നാൽ പിന്നെ അദീസിലുണ്ടോ അടുത്ത ചോദ്യം ഇജ്മായിലുണ്ടോ ഇതാണ് ഇവിടെ മുജാഹിദീങ്ങൾ ഇതേ പരിപാടിയാണ് ഇവർക്ക് ആദ്യം ഖുർആൻ ചോദിക്കും പിന്നെ അദീസ് ചോദിക്കും പിന്നെ ഇജ്മാ ചോദിക്കും ഇതിപ്പോ ചോദിക്കലല്ല അത് ഒന്നും മനസ്സിലേക്ക് ഒരു എടുക്കുന്നില്ല ഇതാണ് ഇവിടേക്ക് സംഭവിച്ച പ്രശ്നം പ്രിയമുള്ളവരെ ഹദീസുണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അസ്ഹുൽ കുതുബ് ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി ഖുർആനിന്റെ ശേഷം ഏറ്റവും വലിയ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ് ആ ബുഖാരിയുടെ ഒന്നാം വാല്യം 176ാം പേജിൽ പറയുന്ന എന്താ പറയുന്നത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുഷ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറൻ മിനന്നാസ് ഇവിടെ ഹലാൽ വ്യക്തമാണ് ഹറാം വ്യക്തമാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ മറിഞ്ഞു കിടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ അത് സാധാരണ അധികരിച്ച ആളുകൾക്കും അറിയുന്നില്ല അധികരിച്ച ആളുകൾക്കും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഫതുഹുൽ ബാരിയിൽ കാണാം മഫ്ഹൂം ഖൗലിഹി കസീറുൻ അധികരിച്ച ആളുകൾക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ അതിന്റെ മാന എന്താണ് അന്ന മാരിഫത ഹുക്മിഹാ മുംകിനുൻ ലാകിൻ ഖലീലിൻ മിനന്നാസ് ജനങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക് അതിനെക്കുറിച്ച് വിവരമുണ്ടാകും അധികരിച്ച ആളുകൾക്ക് വിവരമില്ലെങ്കിൽ അതിലുള്ള കുറച്ച് ആളുകൾക്ക് വിവരമുണ്ടാകും അവരാരാണ് വഹുമുൽ മുജ്തഹിദൂന അവര് മദ്ഹബിന്റെ ഇമാമിങ്ങളായ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബിനെ അംഗീകരിക്കുന്ന ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വളരെ വ്യക്തമായി മസ്അല പഠിപ്പിച്ചു തരുന്ന ആ മുജ്തഹിദീങ്ങളാണ് ഹദീസിലാണ് മൗലാരെ പറയുന്നത് ഹദീസിലുണ്ടോ ഖുർആനിൽ ചോദിച്ചാൽ പോരാ ഇത് നിങ്ങൾ അംഗീകരിക്കണം ഇതിനെ മനസ്സിലാക്കണം നിങ്ങളുടെ മുജാഹിദ് ഓഫീസിൽ നിന്ന് ചീട്ടി പറ എടുത്തുകൊണ്ടുവന്ന് എന്തൊക്കെ ചോദിച്ചാൽ പോരാ പഠിച്ച് ഓതി പഠിച്ച് ചോദ്യം ചോദിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ആയതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ഹദീസിലും കാണാം ഹദീസിലും കാണാം ഖുർആനിലും കാണാം പ്രിയമുള്ളവരെ ആയതുകൊണ്ട് എന്റെ സഹോദരനെ ഉണർത്തട്ടെ പ്രിയമുള്ളവരെ മുസ്ലിം മദ്ഹബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ നാം ഒരു നാട്ടിലേക്ക് പോകുന്നത് നാം എല്ലാം സ്വർഗത്തിലേക്കാണ് പോകുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പോകണമെങ്കിൽ ഇമാം ഹബ്ബാന വേറെ വഴിയിലൂടെയാണ് നിങ്ങൾ നോക്ക് നാം ഇന്ന് മംഗളാപുരത്തേക്ക് പോകണമെങ്കിൽ നാല് വഴികളുണ്ടാവൂലേ എന്നോ എങ്ങനെ പോയാലും പോയി അവസാനം എത്തിച്ചേരുന്നത് മംഗളാപുരത്തിലേക്കാണ് അതുപോലെ തന്നെ സ്വർഗ ത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നാല് വഴികളുണ്ട് നാല് മദ്ഹബിലൂടെയാണ് വേണോ സ്വീകരിക്കൂ ഇല്ലെങ്കിൽ നിങ്ങളെ കാര് വളരെ മോശമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖായി മനസ്സിലാക്കി ഈമാനോടുകൂടെ എല്ലാവരെയും
മരിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.